കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ചരിത്രത്തിൻ്റെ കളികൾ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ നോക്കുക നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങൾ കൂടുതൽ ചരിത്രം പഠിച്ചവരൊക്കെ നിൽക്കട്ടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച ചരിത്രങ്ങൾ നോക്കുക എല്ലാം തന്നെ പരാജയപ്പെട്ട യുദ്ധങ്ങളുടെ ചരിത്രമാണ് മുഗളന്മാർ നമ്മളെ കീഴടക്കി അടിമവംശം ഗിൽജി വംശം ജെഗിസ് ഖാൻ താർത്താരികൾ അവരിവരെയൊക്കെ നമ്മളെ ആക്രമിച്ചു കീഴടക്കി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരൊക്കെ നമ്മളെ തോൽപ്പിച്ച ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിന് ആര്യൻ ഇൻവേഷൻ ആര്യൻ ആക്രമണ സിദ്ധാന്തം അത് ശുദ്ധ ഭോഷ്ക്കാണെന്ന് വർഷങ്ങളായി തെളിഞ്ഞു കഴിഞ്ഞു ചരിത്രരേഖകൾ പുരാരേഖകൾ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ബയോളജിക്കൽ സ്റ്റഡീസ് ഡി എൻ എ ടെസ്റ്റ് ഇതൊക്കെ നടത്തി ഭാരതത്തിലുള്ളവർ ഒരേ സാംസ്കാരിക പാരമ്പര്യമുള്ളവരാണ് ജനറ്റിക് പാര പാരമ്പര്യമുള്ളവരാണ് ജനിതക പാരമ്പര്യം നമ്മുടെ ഒന്നാണ് ഈ കാണുന്ന വ്യത്യാസങ്ങളെല്ലാം കറുത്തത് വെളുത്തത് പൊക്കം കുറഞ്ഞത് മൂക്ക് നീണ്ടത് ഇതൊക്കെ പുറമേയുള്ള വ്യത്യാസങ്ങളാണ് എന്ന് തെളിഞ്ഞ് കഴിഞ്ഞിട്ടും ഇന്നും ആര്യനാക്രമണ സിദ്ധാന്തം പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നു അത് എടുത്തു കളയാൻ ആർക്കും ധൈര്യമില്ല എന്തുകൊണ്ടാ ധൈര്യമില്ലാത്തത് അത്രയധികമാണ് സായിപ്പന്മാരുടെ സ്വാധീനം ഇതിനെതിരായ തെളിവെല്ലാം കിട്ടിയിട്ട് പോലും നമ്മൾ ഏയ് അതൊന്നും ശരിയല്ലാന്ന് പഴയ കാര്യം തന്നെയാണ് ശരി ഇങ്ങനെ വിശ്വസിക്കുന്നു ഭാഗ്യമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തന്നെ രഹസ്യം ബ്രിട്ടീഷുകാർ ദുർബലരായിപ്പോയ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം തരേണ്ടി വന്നതാണല്ല അത് നമ്മളൊരു പോരാട്ട വീര്യം ഉള്ളവരായതുകൊണ്ടല്ല അവർ അവരൊരല്പം രണ്ടാം ലോകമായി എത്തും കഴിഞ്ഞപ്പോൾ അവർക്ക് കയ്യിൽ കാശുമില്ല അത് പ്രശ്നമായി ഇന്ത്യയെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിട്ടിട്ട് പോയതാണ് എന്ന് വാദിക്കുന്നവർ വരെ ഉണ്ട് ഇതാണ് നമ്മളെ മാനസിക സ്ഥിതി ഈ മാനസിക സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സായിപ്പന്മാരുടെയും താല്പര്യം അതായത് നിങ്ങൾ ഇപ്പോൾ അഭിമാനിക്കുന്ന ഭാരതമില്ലേ നിങ്ങളുടെ ഭാരതീയ പാരമ്പര്യം എന്ന് നിങ്ങൾ കൂട്ടിഘോഷിക്കുന്നില്ലേ അതുപോലും നിങ്ങളുടെ അല്ല അത് പുറത്തുനിന്ന് വന്ന ആര്യന്മാർ കൊണ്ടുവന്നതാണ് നിങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് യാതൊന്നുമില്ല നിങ്ങൾക്ക് രാഷ്ട്രമില്ല നിങ്ങൾക്ക് സംസ്കാരമില്ല ഒന്നുമില്ല മൃഗസമാനരായിട്ട് ഭാരതത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു ജനസമൂഹമാണ് നിങ്ങൾ നിങ്ങളെ നന്നാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോഫ്റ്റ്വെയർ പണ്ടേ പുറത്ത് നിന്ന് വന്നു അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വന്ന പുതിയ സോഫ്റ്റ്വെയർ വെർഷനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് നിങ്ങൾ ഈ മെക്കാളയുടെ എഴുത്തുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെക്കാളയെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ഭാരതീയർക്ക് ഒന്നുമില്ല അവർക്ക് അവരെപ്പറ്റി തന്നെ യാതൊരു ബോധവുമില്ല പാമ്പിനെയൊക്കെ ആരാധിച്ച് ഇങ്ങനെയൊക്കെ കഴിയുന്ന കാടന്മാരാണ് ഭാരതീയർ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കണം അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കണം കുറേശയങ്കിലും പാവങ്ങൾ കുറേശയെങ്കിലും നന്നായി വരട്ടെ ഇതൊക്കെയാണ് മെക്കാളയുടെ എഴുത്തുകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു പത്രത്തിൽ മെക്കാളെ ഒരു ലേഖനം എഴുതി അന്നത്തേക്ക് മെക്കാളെ ഭാരതത്തിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു ഇംഗ്ലണ്ടിൽ ആയിരുന്നു ആ മനുഷ്യൻ വൃദ്ധനായിരുന്നു അന്ന് അദ്ദേഹം ലേഖനം എഴുതി എന്താണ് ഈ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരോട് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ പഠിപ്പിച്ചു ഇവർക്ക് റെയിൽവേ ലൈൻ ഉണ്ടാക്കി കൊടുത്തു എന്തെല്ലാം സൗകര്യം ചെയ്തു അങ്ങനെ ചെയ്ത ഞങ്ങളോട് അവർക്ക് എന്തുകൊണ്ടാണ് ഈ പക എന്ന് അത്ഭുതപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്ത് ലേഖനമെഴുതിയ ആ ആളാണ് തോമസ് ബാബിങ്ടൺ മെക്കാളെ അപ്പോൾ നോക്കും ബ്രിട്ടീഷുകാരുടെ ഏതെല്ലാം ടൈപ്പ് ആൾക്കാരാണെന്ന് ഒരു കുബുദ്ധിയിലൂടെ ഭാരതത്തിൻ്റെ ചിന്തയും ചരിത്രവും കീഴടക്കുക എന്നുള്ളല്ലേ ആൾക്കുള്ളവർ ആത്മാർത്ഥമായിട്ട് ഭാരതീയരൊരു പോക്ക് കേസാണ് പാവം അവരെ സഹായിക്കപ്പ എന്ന് പറഞ്ഞവർ ഈ രണ്ടാമത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലായിരുന്നു മെക്കാളെ മെക്കാളയെ ഒരുപാട് പേര് ഒരുപാട് ചീത്ത പറയാറുണ്ട് പക്ഷേ കൂടുതൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മെക്കാളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ മണ്ടന്മാരാണെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു നമ്മൾ നന്നാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദുഃഖിച്ചു ഇതാണ് മെക്കാളയുടെ ജീവിതകഥയുടെ രത്നച്ചുരുക്കം Now, if again going back to the history textbooks, all the wars that we can remember today, uh, you know, as students, if you also recollect, it will be a long laundry list uh, of wars that we lost uh, right from the myth that was created of the Aryan invasion. Uh, which has now been debunked due to, uh, thanks to lots of you know, genetic uh, you know, discoveries, archaeological discoveries, and scientific linguistic uh, studies, and so on. What was the idea that was uh, you know, conveyed to us by our colonial masters? That right from the, your earliest ancestors, you are so proud of this civilization, this itself was brought to you from outside.

അറബ് ശക്തികളുടെ അടുത്ത് തോറ്റു മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചത് ഇങ്ങോട്ട് തോൽവിയോട് തോൽവി ഇത് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നു മുഹമ്മദ് ബിൻ കാസിമിൻ്റെ ചരിത്രം നമുക്കറിയാം അയാൾ ആക്രമിച്ച് കീഴക്കിയ സ്ഥലങ്ങൾ അയാളുടെ കാലടിയിൽ പെട്ടുപോയ രാജ്യങ്ങൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു പക്ഷേ ഇതെല്ലാം ഇരിക്കുമ്പോൾ പോലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തിരിച്ചടിച്ചിട്ടില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം ആരും ചിന്തിക്കുന്നില്ല നമ്മളെ സ്വാതന്ത്ര്യസമരമൊക്കെ പിന്നീട് വന്നതാണല്ലോ അതിനു മുമ്പ് ഭാരതം ജീവനോടെ ഇല്ലായിരുന്നോ ആരായിരുന്നു അന്നത്തെ ഫൈറ്റേഴ്സ് അന്ന് യുദ്ധം ചെയ്തത് ആരായിരുന്നു ഇനി അത് സമ്പൂർണ്ണ പരാജയമായിരുന്നെങ്കിൽ അത് വീണ്ടെടുത്തത് ആരാണ് ഇതൊന്നും ആലോചിക്കണ്ടേ ലോകത്തിൽ ബ്രോൺസ് ഏജിന് ശേഷം ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴയ സിവിലൈസേഷൻ ഹിന്ദു സിവിലൈസേഷനാണ് എങ്ങനെ ഈ സിവിലൈസേഷൻ ഇത്രയും കാലം ജീവിച്ചിരുന്നു ഇത്രയധികം തോൽവികളെ അതിജീവിച്ചതാരാണ് അന്ന് മഹാത്മാഗാന്ധിയൊന്നുമില്ലല്ലോ മഹാത്മാഗാന്ധിയാണെങ്കിലും ലോകമാന്യത്തെ ലഗനാണെങ്കിലും എന്തേലും ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും ഇവരില്ല ഒന്നാം സ്വാതന്ത്ര്യ സംവരോ ഉണ്ടായതെങ്ങനെ അതിനു എങ്ങനെയായിരുന്നു ഭാരതം അതിനു മുമ്പാണ് ലോകം ഒരുപാട് ആക്രമണങ്ങൾ മുഗളന്മാരുടെയും ഒക്കെ ഉണ്ടായത് അതിന് കീഴ്പ്പെട്ട് ജീവിച്ചല്ലോ ഒരു എണ്ണൂറ് കൊല്ലം അതിന് കീഴ്പ്പെടാതെ ജീവിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ചരിത്രം ആരും പഠിപ്പിക്കാത്തത് എന്താണ് ഇതല്ലേ പഠിക്കേണ്ട ചരിത്രം യഥാർത്ഥ ചരിത്രം അപ്പോൾ പരാജയത്തിൻ്റെ ചരിത്രം മാത്രം നമ്മളെ പഠിപ്പിച്ചു Uh, then of course, so, all the wars from the uh, you know invasions of the Greeks, the Huns, the Shakhas, uh, then, of course, the Arabs, the Turks, the Mongols, all the European powers that uh, have mentioned, uh, it seems like a long laundry list of battles we lost. Battle of uh, the Arab invasion of Sindh by Muhammad bin Qasim.

സിന്ധിൽ തടഞ്ഞു നിർത്തിയ രാജാവായിരുന്നു ചാച്ച് രാജാവ് ചാച്ച് രാജാവിനെ പറ്റി ഭാരതത്തിലെ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് എന്താ പ്രോ അങ്ങേര് അങ്ങർക്ക് മുമ്പുണ്ടായിരുന്ന രാജാവിൻ്റെ സാമന്തനായിരുന്നെന്നും മന്ത്രി ആയിരുന്നെന്നും ആ മന്ത്രിക്ക് രാജാവിൻ്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നെന്നും ബാക്കി യുദ്ധം ജയിച്ച കഥയൊക്കെ നുണയായിരുന്നുവെന്നും ഇതാണ് ചാച്ച് രാജാവിനെ പറ്റി ഭാരതീയരായ ചരിത്രകാരന്മാർ എഴുതുന്നത് രേഖപ്പെടുത്തിയ ചരിത്രം വേറെ ഉണ്ട് ആ ചരിത്രം കാവ്യമാണ് അത് ചരിത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ എഴുതുന്നത് കാവ്യമാണ് എഴുതുന്നത് കാരണം ഓർമ്മിച്ച് വയ്ക്കണ്ടേ ലിപിയില്ലല്ലോ അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കണം അതുകൊണ്ട് വൃത്തഭംഗിയുള്ള കാവ്യത്തിലാണ് ചരിത്രം എഴുതുന്നത് അതിനകത്തൊരല്പം അതിശയോക്തിയോ ഒക്കെ ഉണ്ടാവാം അതിസുന്ദരിയായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു സ്ത്രീയെപ്പറ്റി ആ സ്ത്രീ ഒരു പക്ഷേ പല്ലുപൊങ്ങിയതാവാം അത് കുഴപ്പമില്ല ചരിത്രം നമുക്ക് മനസ്സിലാകുമല്ലോ പക്ഷേ ഇങ്ങനെ എഴുതിയ കാവ്യങ്ങളിലേക്ക് പരാമർശം ഈ ചാച്ചിരാജാവിനെ പറ്റിയുള്ള പരാമർശം നായികി ദേവിയെ പറ്റിയുള്ള പരാമർശം ഇതെല്ലാം അതൊക്കെ വെറും പാട്ടല്ലേ കവിതയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഇവരുടെ ഒരു ഒരു സെലക്റ്റീവ് ഹിസ്റ്ററിയാണ് ഇപ്പോൾ രാമായണം രാമായണത്തിൽ രാമായണത്തിലവർ രാമൻ ശംഭൂകനെ കൊന്നു ദളിതനായ ശംഭൂകനെ രാമൻ കൊന്നു അവിടെ രാമായണം ചരിത്രമാണ് അവിടെ രാമായണം ചരിത്രമാണ് രാമൻ അയോധ്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞാലോ അത് രാമായണം എന്ന ഇതിഹാസത്തിൽ കാവ്യത്തിൽ പറഞ്ഞതല്ലേ അതൊരു പാട്ടല്ലേ ചരിത്രമല്ലല്ലോ അവിടെ രാമായണം ചരിത്രമല്ല ഇതാണ് ഈ വാദഗതിയുടെ പ്രത്യേകത അവർക്ക് ആവശ്യമുള്ളത് അതിന്ന് ചരിത്രമാക്കി മാറ്റും ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ഭാരതത്തിന് ഗുണകരമാകുന്നതോ അത് വെറും പാട്ടാണെന്ന് പറയും ഇങ്ങനെ ഭാരതത്തിലെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ അസാമാന്യമായ അന്യായം ഭാരതത്തോട് ചെയ്തു ഭാരതം ഒരിക്കലും ഞാൻ തുടക്കത്തിലെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഭാരതം ഒരു രാഷ്ട്രമല്ല എന്നാണ് അവരുടെ വാദം ആ വാദം കടുത്തിട്ട് ഭാരതം ഒരു രാഷ്ട്രമല്ല എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള പുറകോട്ട് വളഞ്ഞല്ല ഒരുപാട് ന്യായങ്ങൾ അവരുണ്ടാക്കി വെച്ചു അവർക്കെതിരായിട്ടുള്ള ന്യായങ്ങളെ മുഴുവൻ അവർ കെട്ടുകഥയാക്കി തള്ളിക്കളഞ്ഞു എന്തിന് ടിപ്പു തോറ്റുപോയി എന്നെഴുതാൻ അവർ തയ്യാറില്ല ടിപ്പു വെള്ളപ്പൊക്കം കൊണ്ട് മടങ്ങിപ്പോയി എന്നാണ് ഇപ്പോഴും അവരുടെ ചരിത്രം അല്ല അത് തോറ്റുപോയതല്ല ടിപ്പുവിനെ തോൽപ്പിക്കാനുള്ള ആൺകുട്ടികളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല ടിപ്പു തന്നെ തന്നെത്താനും വെള്ളമൊക്കെ ആണല്ലോ ചേട്ടാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്ന് പറയുന്ന ടീമാണിതല്ല ഭാരതത്തിനെതിരെ ഭാരതീയർ തന്നെ പ്രവർത്തിക്കുന്നു ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഭാരതീയരെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ കഴിവ് അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഇംഗ്ലണ്ടുമായിട്ട് നമുക്ക് വല്ല പ്രശ്നമുണ്ടോ നമ്മളെ ഇത്രയും കാലം പത്തിരുന്നൂറ് വർഷം നമ്മളെ ഭരിച്ചു ക്രൂരമായിട്ട് തല്ലി കുത്തി കൊന്നും തൂക്കിക്കൊന്നും ക്ഷാമമുണ്ടാക്കി എല്ലാം ചെയ്തു ഇപ്പോഴും നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരല്ലേ റെയിൽവേ കൊണ്ടുവന്നതെന്നാണ് ശരി റെയിൽവേ കൊണ്ടുവന്നു വന്ന് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നൊരു റെയിൽവേയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ നിലമ്പൂർ എന്താ ഇത്ര വലിയ പട്ടണമായിരുന്നു അങ്ങോട്ട് റെയിൽവേ പണിയാനായിട്ട് അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും നല്ല തേക്ക് നിലമ്പൂർ കാടുകളിലാണ് ആ തേക്ക് ഷൊർണൂർ കൊണ്ടുവന്ന് ഷൊർണൂരിൽ നിന്ന് കൊച്ചി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുണ്ടാക്കിയ റെയിൽവേ ലൈനാണ് പിന്നെ വല്ലപ്പോഴും ഒരു പാസഞ്ചർ ഓടും ഇപ്പോഴും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാരും റെയിൽവേ കൊണ്ടുവന്ന് നമ്മൾ എന്തോ ഔതാര്യം ചെയ്തു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എവിടത്തെ മര്യാദയാണ് ഭാരതത്തെ കൊള്ളയടിച്ചോണ്ട് പോകാനാണ് അവർ റെയിൽവേ ഉണ്ടാക്കിയത് ആ റെയിൽവേയിൽ നിന്നിപ്പോൾ നമുക്ക് ഉപകാരമായി വേറൊരു കാര്യം പക്ഷേ അവരുണ്ടാക്കിയതിൻ്റെ പർപ്പസ് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലൊരു റോഡ് രാഷ്ട്രീയക്കാരൻ പണിഞ്ഞിട്ട് അതിലെ ഒരു ലോറിയും തോക്കുമൊക്കെ ആയിട്ട് വന്ന് നിങ്ങളുടെ വീട് കൊള്ളയടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് പണിഞ്ഞതിന് നന്ദി പറയുമോ അതോ വീട് കൊള്ളയടിച്ചതിന് അവനെ ജയിലിൽ ഇടാൻ നോക്കുമോ ഇതെന്തൊരു മനോഭാവമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ വാഴ്ത്തുപാട്ട് റോഡ് അവർ കൊണ്ടുവന്നു റെയിൽവേ അവർ കൊണ്ടുവന്നു ഇടാ കൊണ്ടുവന്നത് എന്തിനാണ് നിന്നെ കൊളയടിക്കാനാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ നീ അത് ഉപയോഗിക്കുന്നു വേറൊരു കാര്യം ഇല്ലേ ഈ വക ന്യായങ്ങൾ വെച്ച് ബ്രിട്ടീഷുകാരെ ന്യായീകരിക്കുന്ന ചരിത്രകാരന്മാർ ഇതിപ്പോൾ മെല്ലെ മാറി വരുന്നു ആ മാറി വരുന്നതിൻ്റെ ഒരടയാളമാണ് വിക്രം സമ്പത്ത് എന്ന ചരിത്രകാരൻ അദ്ദേഹം ഈ ട്രഡീഷണൽ ചരിത്രത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു ഭാരതീയമായ ചെറുപ്പ നിർത്തുകളെ ചെറു ഭാരതീയമായ ചെറുത്തുനിൽപ്പുകളെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു അങ്ങനെ ഭാരതീയർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു ഈ പറഞ്ഞ വൈദേശിക വൈദേശികാക്രമണങ്ങളെ തടഞ്ഞു നിർത്തിയ ലളിതാദിത്യ എന്ന കാശ്മീർ രാജാവിനെ പറ്റിയും വിക്രം സമ്പത്ത് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം But I don't know how many of us would know the resistance that was put by the, the rulers of Sindh, the Brahmin family of Sindh, uh, Chacha, and later his successor, Raja Dahar, uh, who ensured that almost for 60, 70 years, Sindh was uh, unoccupied by uh, the Arabs. But we would know about Muhammad bin Qasim. That is a given in all our textbooks. Uh, the battles of Panipat, India and Indians lost. Uh, the battle of Tarain, we lost. Uh, the Anglo-Mysore wars, we lost. The Anglo-Maratha wars, we lost. The Anglo-Sikh wars, we lost. Uh, you know, the Battle of Plassey, uh, we lost. Battle of Buxar, we lost. So, I mean, if we are still around today as the only pre-Bronze era civilization which is alive and kicking, there must have been some wars that we won also. There must have been some amount of courage that our poor ancestors also, you know. <laughs> Yeah, it is, and so where are those, uh, you know, details of those wars? Who are those heroes, and more importantly, also who are those heroines? A lot of women also in this long story. And since we are commemorating uh, uh, such an illustrious woman from this part of the country, uh, Draupadi, uh, who are these Draupadis who came time and again in the course of our long history? That is something that has simply evaporated from the historiography of this nation. പ്രവാചകൻ മുഹമ്മദിൻ്റെ മരണശേഷം അറബ് സുൽത്താനേറ്റിൽ നിന്ന് ഖാലിഫേറ്റിൽ നിന്നുള്ള ആക്രമണങ്ങൾ ലോകമെമ്പാടുമുണ്ടായി അതിൽ ഭാരതത്തിലേക്ക് വന്ന സൈന്യത്തെ തടഞ്ഞു നിർത്തിയത് സിന്ധിൽ തടഞ്ഞു നിർത്തിയത് ലളിതാദിത്യ എന്ന കാശ്മീർ രാജാവായിരുന്നു അത് പലർക്കും അറിയില്ല ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷം അദ്ദേഹം തടഞ്ഞു നിർത്തി അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം അദ്ദേഹം പുലികേശിയെ കൂട്ടുപിടിച്ചു ഒരുപാട് രാജാക്കന്മാരെ കൂട്ടുപിടിച്ചു ഒരു കോൺഫിഡറസി പോലെ ഉണ്ടാക്കി ഈ നമ്മൾ തമ്മിലടിക്കുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് തമ്മിലെന്തെങ്കിലും കശവശിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അറബികളുടെ ആക്രമണം ചെറുത്ത് നിൽക്കാനായിട്ട് ലളിതാദിത്യയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ തെക്കേ ഇന്ത്യയിലെ രാജാക്കന്മാര് വരെ ചേർന്നിട്ടാണ് ഈ അറബികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്തിയത് ഈ ചരിത്രം നമ്മുടെ വിക്രം സമ്പത്ത് പറയുന്നുണ്ട് പക്ഷേ വിക്രം സമ്പത്ത് പറഞ്ഞാൽ പോരല്ലോ ഇത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരണ്ടേ പാഠപുസ്തകങ്ങളിൽ വന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ഇതറിഞ്ഞാൽ മാത്രമേ അവരുടെ നെഞ്ചൊന്ന് വിരിയുള്ളൂ എൻ്റെ കാരണവന്മാർ കൊള്ളാവുന്നവരായിരുന്നു എന്നറിയുന്ന ഒരു കുട്ടിയും എൻ്റെ കാരണവന്മാർ കൊള്ളുകില്ലാത്തവരായിരുന്നു എന്നറിയുന്ന ഒരു കുട്ടിയും തമ്മിൽ ആത്മവിശ്വാസത്തിൽ ഒരു വ്യത്യാസമില്ലേ ആ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു വിദ്യാർത്ഥി പുറത്തിറങ്ങുന്നത് തൻ്റെ അച്ഛൻ മൂഢനും അപ്പൂപ്പൻ ഭ്രാന്തനുമായിരുന്നു എന്നുള്ള ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും പള്ളി കൊടുത്തി അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിറച്ച് അന്ധവിശ്വാസമാണ് കാട് വെട്ടിത്തെളിക്കണം സഫക്കാവ് കളയണം അമ്പലത്തിൻ്റെ ആവശ്യമില്ല അച്ഛനെ അച്ഛനുസരിക്കേണ്ട കാര്യമില്ല അച്ഛനെ അച്ഛന് സംസ്കൃതം അറിയാം സംസ്കൃതം എന്തിനു കൊള്ളാം സംസ്കൃതം കൊണ്ട് കൊണ്ടുപോയവരെന്നറിയുമോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഒടുവിൽ സംസ്കൃതം പഠിച്ചവരുണ്ടല്ലോ അവർക്ക് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ടെങ്കിലും ജോലി കിട്ടി ബയോളജി പഠിച്ചവന് അതുപോലും കിട്ടിയില്ല ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഏതായാലും നിങ്ങൾ വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് ആവാനോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർ ആവാനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ഏറിയാൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാനാണല്ലോ പോകുന്നത് അങ്ങനെ പോകുന്നവർക്ക് ബയോളജിയും ഹിസ്റ്ററിയും പോലെ സംസ്കൃതം പഠിച്ചപ്പോരേ ഏതായാലും നിങ്ങൾക്കൊരു ജോലി വേണം അതിനാണല്ലോ ബി എ പഠിക്കുന്നത് അപ്പോൾ അതിന് സംസ്കൃതം പഠിക്കുക അങ്ങനെയെങ്കിലും നന്നാൽ മറ്റേ ഏ സംസ്കൃതമൊന്നും പറ്റില്ല ബയോളജി ജോഗ്രഫി ഹിസ്റ്ററി ആരുടെ ഹിസ്റ്ററി വല്ലോവിൻ്റെയും ഹിസ്റ്ററി ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രം എത്രയാണ് നമ്മുടെ ആൾക്കാർ എത്ര മണിക്കൂർ അതിനു വേണ്ടി കളയുന്നത് എത്ര വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ സമയമുണ്ട് അവനവൻ്റെ ചരിത്രം പഠിക്കാൻ സമയമില്ല അത് പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് അത് സായിപ്പെഴുതി വെച്ചിട്ടുണ്ട് അത് പഠിച്ചാൽ മതി അത് പോരാ എന്നാണ് ഈ ലളിതാദിത്യയുടെ ചരിത്രത്തിലൂടെ വിക്രം സമ്പത്ത് നമ്മളെ കാണിച്ചു തരുന്നത് अद्यू नेम्स विच एंड फ्यू एग्जाप्यू बैटल विच प्रॉब्लि आर् हिस्ट्री बुक्स डिड नाट अल्यूड टू अन्फॉर्चुनेटी एंड द रीजन आर् ओब्वियस् एजरेडी मेन ललित आदि मुक्ता पीडा ऑफ द काटा डायनेटी ऑफ कश्मीर हाउ मेनी ऑफ यू इन दिसंगीप यू हड्ड ऑफ ललित आदि ललितादि So Lalitha Ditya was known as the second Alexander, the Samudra Gupta, second Samudra Gupta of India who ensured that the Arabs never occupied any part of uh, Bharat other than that narrow strip of Sindh. Now though they were fighting among each other, a large confederacy that was formed of many rulers of that uh, time, of the northern, western and the, you know, uh, some part of southern India too, to form a confederacy against the invading arabs Lalita Ditya in kashmir uh, you had yasho varman in kanauj uh, you had the gurjara ruler um, you know uh, the uh, Jayabhat the fourth you had bappa raval of mewar uh, you had the lata king uh, pulikeshi raja rashtrakuta king vikramaditya and his feudatory uh, you know Durga, all of them forming

ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ച് ഡച്ച് പടനായകനായിരുന്ന ഡി ലിനോയിയെ സ്വന്തം പടയിൽ അവരെ പഠിപ്പിക്കാനായിട്ട് എടുത്ത ചരിത്രം കേരളത്തിലുണ്ട് എത്ര ഇത് പഠിച്ചിട്ടുണ്ട് പള്ളിക്കൂടത്തിൽ നായികി ദേവി എന്ന ഒരു ഗോവക്കാരി ഗോവയിലെ കദംബ രാജവംശത്തിൽ നിന്നായിരുന്നു അവർ അവർ കല്യാണം കഴിച്ച് ഗുജറാത്തിൽ പോയി മുഹമ്മദ് ഖുറി ആദ്യമായിട്ട് ഭാരതം ആക്രമിക്കാൻ വന്നത് ഗുജറാത്ത് വഴിക്കാണ് അതിന് മുമ്പിലുള്ള കുറച്ച് സ്ഥലങ്ങൾ അദ്ദേഹം കീഴടക്കി കഴിഞ്ഞിരുന്നു ഗുജറാത്തിൽ വന്ന് നായികി ദേവിയെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയൊരു കുട്ടിയുമുണ്ട് എന്ത് ചെയ്യാനാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റുമുട്ടിയത് പക്ഷേ അവരുടെ അടുത്ത് ഈ മുഹമ്മദ് ഖൊറി തോറ്റുപോയി ചരിത്രത്തിൽ ആദ്യമായിട്ട് തോറ്റുപോയി ഇത് ലളിതാദിവിക്ക് ശേഷമാണ് ലളിതാദിത്യ ഒരു രണ്ടാം സമുദ്രഗുപ്തൻ എന്ന് അറിയപ്പെട്ട ആളാണ് അതിന് ശേഷമാണ് നായികി ദേവിയുടെ വരവ് അപ്പോഴത്തേക്ക് ഈ മുഹമ്മദ് ബിൻ കാസിമൊക്കെ പോയിട്ട് മുഹമ്മദ് ഓഫ് ഘോർ മുഹമ്മദ് ഘോറിയുടെ വരവായി മുഹമ്മദ് ഘോറി വളരെ എളുപ്പം തോൽപ്പിക്കാം എന്ന് വിചാരിച്ചെങ്കിലും ഗുജറാത്തിലെ മലനിരകളിലിട്ട് കാശാപ്പ് ചെയ്യുന്ന രീതിയിൽ നായകി ദേവി ഇവരെ തകർത്ത് കളഞ്ഞു പിന്നീട് ഒരിക്കലും മുഹമ്മദ് ഖുറി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ചരിത്രത്തിൽ ഗുജറാത്തിൽ കയറിയിട്ടില്ല മുഹമ്മദ് ഖുറി പിന്നെ വന്നു വന്നത് വളഞ്ഞ് ചുറ്റിയാണ് ഗുജറാത്ത് വളഞ്ഞ് ചുറ്റിയിട്ട് മെല്ലെ ഇതിലേക്ക് സോമനാഥ ക്ഷേത്രത്തിലേക്ക് വന്നു അത് കഴിഞ്ഞ് പിന്നെ മുഹമ്മദ് ഗസ്നി ഇങ്ങനെ പോയി അപ്പോൾ നമ്മുടെ സ്വന്തം ചരിത്രം ആർക്കും അറിഞ്ഞുകൂടുക എന്നുള്ള സ്ഥിതിയാണ് തമിഴ്നാട്ടിലെ രാജരാജ ചോളൻ രാജേന്ദ്ര ചോളൻ ഇവർ കടലിലൂടെ നടത്തിയ എക്സ്പിഡേഷൻ അങ്ങനെയാണ് ശ്രീലങ്കയിൽ തമിഴന്മാരുണ്ടാകുന്നത് പലരും ധരിക്കുന്നത് ശ്രീലങ്കയിലെ തേയിലത്തോട്ടത്തിൽ കൊളുന്താൻ പോയവരാണ് തമിഴന്മാരെന്ന് അങ്ങനെയും കുറച്ച് പേർ പോയിട്ടുണ്ട് പിൽക്കാലത്ത് പക്ഷേ എങ്ങനെ ശ്രീലങ്കയിൽ ഈ തമിഴ് ബൗദ്ധ സ്വാധീനം വന്നു ഇൻഡോനേഷ്യയിൽ വന്നു മലേഷ്യയിൽ വന്നു സുമാത്ര ജാവയിലൊക്കെ വന്നു ഇതൊക്കെ രാജരാജ ചോഴന് കീഴടക്കിയ സ്ഥലങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹം അവിടെ ട്രേഡ് സ്ഥാപിച്ചു താനാണ് ഒരു ശക്തി എന്ന് സ്ഥാപിച്ചു സാംസ്കാരികമായ ഒരു മാറ്റം അവിടെ വരുത്തി അല്ലാതെ തൻ്റെ ആരെങ്കിലും അവിടെ ഭരണക്കാരായിട്ട് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല അത് ഭാരതത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക കടലിലൂടെ അന്നത്തെ കാലത്ത് കൃത്യമായിട്ട് ഈ ബാലിദ്വീപിലോ സുമാത്രയിലോ ജാവയിലോ ഇൻഡോനേഷ്യയിലോ മലേഷ്യയിലോ ചെന്നെത്തണമെങ്കിൽ അതിൻ്റെ സാമർഥ്യം എത്ര വലുതായിരുന്നു നക്ഷത്രം നോക്കി ആ സമയത്ത് കാറ്റ് എങ്ങോട്ടായിരിക്കും വീശുന്നത് നോക്കി അങ്ങോട്ട് കപ്പൽ വിട്ടാൽ ഇന്ന സമയം കൊണ്ട് ഇന്ന സ്ഥലത്ത് ചെയ്യുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി കീഴക്കിയ സാമ്രാജ്യമാണ് ചോഴ സാമ്രാജ്യം രാജരാജ ചോഴ അദ്ദേഹം ഭരിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ചെങ്കോലാണ് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിലിരിക്കുന്നത് അതിനും വഴക്കുണ്ടാക്കുന്നു തമിഴന്മാർ തന്നെ വഴക്കുണ്ടാക്കുന്നു അവരുടെ അപ്പുവപ്പൻ്റെ അപ്പൂപ്പൻ ഭരിച്ചതിൻ്റെ അടയാളം ദില്ലിയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്ഥാപിക്കുന്നത് ശുദ്ധഭോഷകനാണ് അത് ചെയ്തു കൂടാത്തതാണ് എന്ന് തമിഴന്മാർ പറയുന്നു ഈ തമിഴന്മാരെ കൊണ്ട് ഇത് പറയിച്ചതാരാ ഇ വി രാമസ്വാമി നായിക്കർ ഇ വി രാമസ്വാമി നായിക്കർ ആരുടെ സ്വാധീനത്തിൽ വന്നു ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിൽ വന്നു ഇ വി രാമസ്വാമി നായിക്കറും ഐക്യം സത്യാഗ്രഹ കാലത്തൊക്കെ അസാമാന്യമായ ഒരു ഹിന്ദു വീറുള്ള ആളായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇവനെ ഉപയോഗിച്ചാൽ നല്ല പ്രസംഗ വൈഭവം സംഘടനാ ശക്തിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അയാളെ ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് ജയപാടിപ്പിച്ചു അവർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്നെങ്കിൽ പൊക്കോളൂ പക്ഷേ ഞങ്ങളുടെ തമിഴ്നാട് നിങ്ങൾ തന്നെ ഭരിക്കണം എന്ന് കത്തെഴുതിയ ആളാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അയാളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ ഉദയനിധി സ്റ്റാലിൻ അതുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് സനാതനധർമ്മം നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് നോക്കൂ ചരിത്രത്തെ എങ്ങനെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു നോക്കുക ചരിത്രബോധം തന്നെ എടുത്തു കളഞ്ഞിട്ട് അവിടെ വേറൊരു ബോധം വയ്ക്കുക ഞാൻ അനാഥനായിരുന്നെന്നും എന്നെ രക്ഷിച്ചത് ഇംഗ്ലണ്ടായിരുന്നെന്നും ബ്രിട്ടീഷുകാരായിരുന്നെന്നും ഞാൻ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത് അവരുടെ കാര്യം കൊണ്ടുവാണെന്നും അല്ലാതെ എൻ്റെ അപ്പൂപ്പൻ രാജരാജ ചോഴൻ്റെ നന്മ കൊണ്ടല്ലെന്നും ഒരു ജനതയെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ സാധിച്ചെങ്കിൽ എന്താ അവരുടെ സാമർഥ്യം എന്ന് ആലോചിച്ച് നോക്കും അവരുടെ മാത്രമല്ല ചരിത്രത്തിൻ്റെ സാമർഥ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജോർജ് ഓർവെൽ പറഞ്ഞ വാക്ക് ഓർമ്മയിരിക്കട്ടെ ഭാവിയിലേക്കുള്ള താക്കോൽ ഭൂതത്തിൻ്റെ കയ്യിലാണ് കഴിഞ്ഞു പോയതിൻ്റെ കയ്യിലാണ് മരിച്ചവർക്കാണ് സ്വാധീനം ചരിത്രത്തിനാണ് സ്വാധീനം ചരിത്രമാണ് നമ്മളുടെ ഭാവിയിലേക്കുള്ള ഗതിയെ നിർണയിക്കുന്നത് ഈ പൊളിച്ചെഴുത്ത് ഇവിടെ വെച്ച് അവസാനിക്കുന്നു പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം